వాస్తు దేవామృతీ వాస్తుశాస్త్రంవామృతం വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരുവാനുമായി പ്രമുഖ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ഡെന്നിസ് ജു നമ്മളോടൊപ്പം ഉള്ളത് വളരെ സ്നേഹാദ്രങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഡിയർ സർ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത് ഞങ്ങൾക്ക് പതിനൊന്ന് സെൻറ്റ് ഭൂമിയുണ്ട് അതിൽ തറപ്പണി കഴിഞ്ഞിട്ട് അഞ്ച് വർഷമാകാൻ പോകുന്നു ഇതുവരെ പണി തുടരുവാൻ സാധിച്ചിട്ടില്ല മൂന്ന് വർഷത്തോളം ഞാൻ ഗൾഫിലായിരുന്നു തറപ്പണി കഴിഞ്ഞതിൽ പിന്നെ പോകാനും സാധിച്ചില്ല തറ റോഡ് ലെവൽ വരെ അല്പം ഉയർത്തിയിട്ടുണ്ട് മൂന്ന് വർഷത്തോളമായി ഞങ്ങൾ വാടക വീട്ടിലാണ് താമസം സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ് തറയിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ടെന്നാണ് ചിലർ പറയുന്നത് പ്ലാൻ ഇതോടൊപ്പം വയ്ക്കുന്നുണ്ട് സർ ഉചിതമായ മറുപടി തന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ നക്ഷത്രങ്ങളും ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് വായിച്ചു നമ്മൾ ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കിച്ചണിൻ്റെ ദിക്കുകളും അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ ദിക്കുകളും നമ്മൾ കൃത്യമായിട്ടുള്ള ഓരോ ദിക്കനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക കാരണം വെച്ചാൽ നമ്മൾ ഒരു കിച്ചൺ ചെയ്യാൻ നമ്മൾ പറയുമ്പം ഒന്നുകിൽ നമുക്ക് ഇത് തെക്കിടയ്ക്ക് ഭാഗത്തായിരിക്കണം അല്ലെങ്കിൽ കിഴക്കുകിടക്ക് ഭാഗത്തായിരിക്കണം അതുമല്ലെന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണം കാരണം ഇതിൻ്റെ അകത്ത് കിച്ചൺ വന്നിരിക്കുന്നത് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇതിനകത്ത് കിച്ചൺ കൊടുത്തിരിക്കുന്നത് പക്ഷേ തെക്ക് കിഴക്ക് ഭാഗം കഴിഞ്ഞ ശേഷം ഒരു ഒരു വർക്ക് ഏരിയ ആണെന്ന് ഒരു നീളത്തിലുള്ളൊരു വർക്ക് ഏരിയ അതിനകത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട് കാരണം ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ കിച്ചൺ നിൽക്കുന്നത് ശരിക്കും ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കാരണം വാസ്തു സംബന്ധമായിട്ട് ഇവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടണമെങ്കിൽ ആ ഈ കിച്ചൺ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കൊടുക്കണം കാരണം ഇവർക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കുന്നതിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂം മാറ്റിയ ശേഷം കിച്ചൺ അവിടെ ആക്കാം അല്ല എന്നുണ്ടെങ്കിൽ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഇവർക്ക് കിച്ചൺ ഇവർക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ ഈസ്റ്റ് ഭാഗത്തായിട്ട് കിച്ചൺ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ തെക്കുകിഴക്ക് ഭാഗത്തോ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ നോർത്ത് വെസ്റ്റ് ഭാഗത്തോ കൊടുക്കുന്നതായിരിക്കാം അതേപോലെ ഇതിനെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ സാധാരണ ഇപ്പോൾ ആരും ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ചാനലിലൊക്കെ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ പറഞ്ഞത് കൊണ്ടും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരുന്നതൊക്കെ ദോഷമാണെന്ന് പറഞ്ഞതുകൊണ്ട് പലരും ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പല ആൾക്കാരും ഇപ്പോൾ കൊടുക്കാറില്ല പക്ഷേ ഇതിനകത്ത് കറക്റ്റ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അതിനെ ഒരു ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട് കാരണം ഈ ഒരു തെക്ക് പടിഞ്ഞാറ ഭാഗത്തുള്ള ടോയ്ലറ്റ് ഇതിനകത്ത് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുക കാരണം വേറൊരു ടോയ്ലറ്റ് വന്നിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് പക്ഷേ ബ്രഹ്മസൂത്രം മുറിയാത്ത രീതിയിലാണ് അത് വരച്ചിരിക്കുന്നത് എനിക്കിതിനകത്ത് അളവും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം കൃത്യമായിട്ട് അകത്ത് ഉള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ തെക്ക് പടിഞ്ഞാറ് ഭാതമായിട്ട് ടോയ്ലറ്റിൻ്റെ അകത്ത് വെച്ചുണ്ട് ആ ഒരു ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് മാറ്റണം അളവിൻ്റെ മറ്റു കാര്യമായ കുഴപ്പങ്ങളെ ഞാൻ കാണുന്നില്ല മൂന്നാമത്തെ ഒരു വിഷയം വെച്ചാൽ ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് പിതൃക്കളുടെ ഒരപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പിതൃക്കളെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഈ വീട് പണി മുന്നോട്ട് പോകാത്തതിൻ്റെ മെയിൻ വിഷയം നാഗത്തിൻ്റെ മുകളിൽ വീട് പടിഞ്ഞോ കാരണം ചില ഇതിനകത്ത് ചിലപ്പം ചില പുറ്റുള്ള ഭൂമിയാവാം അതുപോലെ ഈ പുറ്റിൻ്റെ മുകളിലായിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത് ശരിക്കും നാഗദോഷം നല്ലപോലെ കാണിക്കുന്നുണ്ട് അതുപോലെ നാഗപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത ശേഷം വീട് പണി മുന്നോട്ട് പോവുകയാണെങ്കിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ പിതൃക്കളുടെ ഒരു അപ്രീതി കാണിക്കുന്നുണ്ട് അതുപോലെ പിതൃക്കളെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങൾ എന്താണോ അത് നിങ്ങൾ നിങ്ങളുടെ മതാചാരപ്രകാരം ചെയ്യുക അതേപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുക അതുപോലെ കിച്ചണും വർക്ക് ഏരിയയും മാക്സിമം തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ വാസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിക്കിട്ട് അളവുകളും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളില്ല അതേപോലെ ഇതിൻ്റെ വസ്തു സംബന്ധമായിട്ടുള്ള നല്ല നാഗദോഷം കാണിക്കുന്നുണ്ട് കാരണം നാഗത്തിൻ്റെ മുകളിൽ വീട് വെച്ചാൽ പണി മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് നാഗപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നാഗത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്ത ശേഷം ഇവർക്ക് വീട് പണി മുന്നോട്ട് പോകാം അപ്പോൾ തടസ്സങ്ങളൊന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് വീട് പണിയാൻ പറ്റും ജോലിയുടെ കാര്യങ്ങളൊക്കെ ഐ ഇതിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇവർക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്യും ഈ ചില വീടുകളിലൊക്കെ ആണെങ്കിൽ വെന്റിലേഷനും ഒരു വെന്റിലേഷൻ ഇട്ടിട്ടുണ്ടാവുകയുള്ളൂ ഈ വെന്റിലേഷനും എനർജി പാസിങ് അല്ലെങ്കിൽ അതിൻ്റെ വാസ്തുവായിട്ടൊക്കെ എന്തെങ്കിലും കണക്ഷൻ തീർച്ചയായിട്ടും നമ്മളൊരു വാസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ മാക്സിമം കോസ്മിക് എനർജി വീടിനകത്ത് കടത്തുക എന്നുള്ളതാണ് അപ്പോൾ ഒരു വീട് നമ്മൾ എടുക്കുമ്പം ഇപ്പോൾ നമ്മൾ കിഴക്കുവടക്ക് ഭാഗത്തായിട്ടാണ് നമ്മളൊരു വീടിൻ്റെ ഒരു ബെഡ്റൂം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അതിൻ്റെ ഈസ്റ്റ് ഭാഗത്തും അല്ലെങ്കിൽ നോർത്ത് ഭാഗത്തായിട്ടും നമ്മളൊരു ജനൽ നമ്മൾ തീർച്ചയായും കൊടുക്കും അതുപോലെ നമ്മുടെ സ്വീകര്ണമുറി സ്വീർണമുറി ആണെന്നുണ്ടെങ്കിൽ വാ മെയിൻ വാതിൽ വെച്ചാൽ ആ വാതിലിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ജനലുകൾ കൊടുക്കാറുണ്ട് കാരണം രണ്ട് കണ്ണ് പോലെ തന്നെയാണ് അപ്പം ഒരു വീടിൻ്റെ അകത്തോട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാവാനായിട്ട് എത്ര ജനൽ വേണം പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ വീടുകളുണ്ടാകും ചിലപ്പോൾ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളതാണെന്നാണെങ്കിൽ കാരണം കുറച്ച് ഏരിയ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് ജനലുകൾ കൊടുത്താൽ കാരണം വെച്ചാൽ ഒരു ആയിരം ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എനർജി പാസ് ചെയ്യാനായിട്ടുള്ള ജനലുകളും എയർ സലക്രേഷൻ ഹോളുകളും നമ്മൾ തീർച്ചയായും കൂടുക അല്ലെങ്കിൽ ഇതിനകത്ത് കയറാൻ പറ്റില്ല ചിലപ്പോൾ ഭയങ്കര ചൂടായിരിക്കാം അതുപോലെ നമുക്കൊരു കോസ്മിക് രാവിലെ സൂര്യ ഉദിക്കുന്ന ഒരു കോസ്മിക് എനർജി കടന്നുവരികളിൽ അതുപോലെ തെക്ക് പടിഞ്ഞാറ ഭാഗത്ത് നമ്മൾ മാക്സിമം ചെറിയ വിൻഡോ അല്ലെങ്കിൽ ചെറിയ ക്ലോസ് ചെയ്യാത്തക്കൊണ്ട് ഉള്ള രീതിയിലായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു വീട് എടുക്കുമ്പോൾ അതിന് ബ്രഹ്മസൂത്രമുണ്ട് യമസൂത്രമുണ്ട് കാരണം ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് ഈസ്റ്റ് ഭാഗത്ത് നിന്ന് വെസ്റ്റിലേക്ക് പോകുന്ന ഒരു രേഖയാണ് അതിൻ്റെ സെൻ്ററിൽ കൂടെ പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് ഒരു വീടിൻ്റെ മൊത്തത്തിലുള്ള അളവ് പത്ത് മീറ്റർ ആണെങ്കിൽ അതിനെ നേരെ പകുതിയാക്കുക അഞ്ച് മീറ്റർ ഈ അഞ്ച് മീറ്റർ ഭാഗത്തു നിന്ന് കിഴക്ക് ഭാഗത്തു നിന്ന് പടിഞ്ഞാറേക്ക് പോകുന്ന ഒരു രേഖയാണ് ആ ഒരു ബ്രഹ്മസൂത്രം മുറിയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ചില ചിലപ്പം ടോയ്ലറ്റ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും സൗകര്യാർത്ഥം പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ചെയ്യും പക്ഷേ ബ്രഹ്മസൂത്രം ടോയ്ലറ്റ് ടച്ച് ചെയ്യാൻ പാടില്ല അഥവാ ടച്ച് ചെയ്താൽ വാസ്തുവിൽ അതിനുള്ള റെമഡികളും പരിഹാരങ്ങളും ഉണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത ശേഷം മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ യമസൂത്രം എന്ന് പറയുന്ന സംഭവമുണ്ട് അത് നോർത്ത് സൗത്ത് ഭാഗത്തു നിന്ന് നോർത്തിലേക്ക് പോകുന്ന രേഖയാണ് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത് ടോയ്ലറ്റിൽ മുട്ടാൻ പാടില്ല അതുപോലെ കൃത്യമായിട്ടുള്ള ജനലുകളും എയർ സർക്കുലേഷനും കൊടുക്കുന്ന വീടുകളിൽ താമസിക്കുമ്പം അതിൻ്റേതായ ഒരു എനർജിയും ഒരു മൊത്തത്തിലൊരു ഉന്മേഷവും കാര്യങ്ങളും ഒക്കെ അതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യും അതുപോലെ ബ്രഹ്മസൂത്രമൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ചിലപ്പോൾ ആസ്മാ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ശ്വാസമുട്ടലുകളോ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ നമ്മൾ വാസ്തു ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഏറ്റവും ഉത്തമം ഇന്നത്തെ ഇവിടെ പൂർണ്ണമാവുകയാണ് യാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു താഴെ കിടന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് ദേവാമൃതത്തിന് ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു മനോഹരമായ അദ്ദേഹവുമായി വീണ്ടും കണ്ടുമുട്ടാം ശുഭപ്രതീക്ഷയോടെ ശുഭ വാങ്ങുന്നു നന്ദി നമസ്കാരം